ഹായ് ഫ്രണ്ട്സ്, റസ്ഫീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ള വളരെ സിമ്പിളായിട്ട് സേമിയ വെച്ചിട്ടും മുട്ട വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സേമിയ എഗ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാനും കൂടെ പറ്റുന്നതാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനും കൂടെ പറ്റുന്നൊരു ഐറ്റം കൂടെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പോളം സേമിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വറുക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഫസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നെയ്യൊന്നും ആഡ് ചെയ്യാണ്ട് അതുപോലെ തന്നെ അങ്ങ് ഇട്ടിട്ടാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 2-3 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കിനെ നല്ല പോലെ റോസ്റ്റ് ആയിട്ട് വരും. ഇനിയിപ്പോൾ റോസ്റ്റ് ചെയ്ത് വന്ന സേമിയാണെങ്കിൽ പോലും ഒരു തവണയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. ഇതുപോലെ ഇപ്പോൾ എന്താ സേമിയയ്ക്ക് ഏകദേശം തന്നെ കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിൽ തന്നെ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പോളം വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്ത് ഇതൊന്ന് ഒന്ന് തിളച്ച് വരട്ടെ. അതൊന്ന് ഇതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പാണ്. അപ്പോൾ ഏകദേശം ഞാനൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. അതെന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഇതിങ്ങനെ പരസ്പരം ഒട്ടാണ്ടിരിക്കാം, സേമിയ പരസ്പരം ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഇതുപോലെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇല്ലാന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ സേമിയ ഒന്ന് കുക്കായിട്ട് വരട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതാ സേമിയൊക്കെ നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു പശയൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്തിട്ട് വരാം. ഇപ്പോൾ അതാ സേമിയത്തിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ കുറച്ചും കൂടെ ഒക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ ആ ഒട്ടലൊക്കെ അങ്ങ് പോയി കിട്ടും. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി ആ ഒരു പാനിലേക്ക് ഞാൻ 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് അങ്ങ് ചൂടായിട്ട് വരട്ടെ. അതൊന്ന് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് നമുക്ക് 2 കോഴിമുട്ടയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 2-3 കേട്ടോ, അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് അങ്ങ് താഴ്ഭാഗത്ത് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഉറച്ച് വരുന്നുണ്ട്. അപ്പോൾ പതുക്കെ ഇതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ അങ്ങനെ ആക്കി എടുത്താൽ നമുക്കതിന്ന് ചെറിയ ചെറിയ പീസ് അല്ലാണ്ട് അങ്ങ് തരിത്തരി ആയി പോവും. നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതുപോലെ ഒന്ന് ടൈം എടുത്ത് ചെയ്താലേ കറക്റ്റായിട്ട് കിട്ടുള്ളേ. അതായത് ഏകദേശം ഇങ്ങനെ ഉറച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ എടുത്ത് കണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ എടുത്ത് കണ്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇതെങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്തെടുക്കൂലേ, അതേപോലെ തന്നെ ഇങ്ങനെ ആക്കിയെടുക്കാം. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ചിക്കി എടുത്താൽ മതി. കുറച്ച് ടൈം എടുത്ത് ചെയ്യുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഉറച്ചിട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല പോലെ ഇങ്ങനെ തരിയായി പോവേ. ഇപ്പോൾ ഇതാ നല്ല പോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുള്ളൂ സേമിയത്തിലിടുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ തീരെ കടിക്കാൻ കിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുറച്ച് വലുപ്പത്തിലാവുമ്പോൾ. ഇനി നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ആ ഒരു പാൻ തന്നെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്നുണ്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 2 മീഡിയം സൈസുള്ള വലിയ ഉള്ളി ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പോളം ക്യാരറ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പോളം ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അതെല്ലാം കൂടെ. ഇനി ആ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ പിന്നെ നമുക്കതിലേക്ക് മസാലപ്പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ
ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു അര ടീസ്പൂണോളം വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുക. ആ ഒരു പൊടിയുടെ ആ ഒരു പച്ച സ്മെല്ലും ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നവരെ കുറച്ച് ടൈം എടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ആ ഒരു പൊടിയുടെ ആ പച്ച സ്മെല്ലും ടേസ്റ്റൊക്കെ ഒന്ന് മാറിയെന്ന് വന്നാൽ നമുക്കതിലേക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഒരു ടീസ്പൂണോളം സോയാ സോസാണ്. അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നേരെ ഒരു പുളിയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ഈ ഒരു ബിരിയാണിക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സോയാ സോസിൽ ഉപ്പ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ചായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ സേമിയത്തിലൊക്കെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ മുട്ടയിലൊക്കെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മുട്ട നമ്മൾ നേരത്തെ സ്ക്രബ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു സേമിയ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇങ്ങനെ ഒട്ടി ഒട്ടി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ഒന്നും കൂടെ ഒന്ന് വെള്ളം കൊണ്ട് കഴുകി എടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഒട്ടിലൊക്കെ അങ്ങ് പോയി കിട്ടും കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ. ഈ ഒരു ടൈമിലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് എരിവ് അങ്ങനെ എന്തെങ്കിലും കമ്മി ഉണ്ടോ എന്നുള്ളതും അതേപോലെ തന്നെ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ അതെല്ലാം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ സേമിയ ഇങ്ങനെ വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല പോലെ കറക്റ്റായിട്ട് കിട്ടണേ. വേവ് കൂടാൻ പാടില്ല കേട്ടോ സേമിയത്തിൻ്റെ. അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ഒട്ടിയിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ കാണാനും കഴിക്കാനും ഒന്നും വല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അതിലേക്ക് ഞാൻ ഒരു പിടിയുടെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ഈ ഒരു ബിരിയാണിക്ക് ഉണ്ടാവുക. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എഗ്ഗ് സേമിയ എഗ്ഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാല് അവർക്ക് ഒത്തിരി ഇഷ്ടമാകും. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. ഈവനിങ്ങിൽ സ്നാക്സ് ആക്കിയിട്ടും ഡിന്നർ ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കൂടെ തന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. പിന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമും അതേപോലെ ഫേസ്ബുക്ക് പേജും ഇതുപോലെ ഇത് വരെ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അതിലെല്ലാം ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ അതിൽ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.